ആദീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചാണ് പഠിക്കുന്നത് ഈ ഒരു ക്ലാസ് പ്ലസ് വൺ ഹിസ്റ്ററിയിലെ നയൻത്ത് ചാപ്റ്റർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന നയൻത്ത് ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് വ്യാവസായിക വിപ്ലവം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് അപ്പോൾ ഇംഗ്ലണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഉൽപ്പാദന പ്രക്രിയയിലും സാങ്കേതിക വിദ്യയിലുമുണ്ടായ അടിസ്ഥാന മാറ്റങ്ങളെയാണ് വ്യവസായ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രൊഡക്ഷനിലും അതേപോലെ ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക രംഗത്തും ഒരുപാട് മാറ്റങ്ങളുണ്ടായി അപ്പോൾ അതിനെയെല്ലാമാണ് നമ്മൾ ഈ ഒരു വ്യവസായ വിപ്ലവം എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാവസായിക വിപ്ലവവും കാർഷിക വിപ്ലവവും ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അർനോൾഡ് ടൊയാൻബിയാണ് ഇംഗ്ലണ്ടില് വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അർണോൾഡ് തൊയാമ്പി അർണോൾഡ് തൊയാമ്പി ഒരു എക്കണോമിസ്റ്റും അതേപോലെ ഒരു ഫിലോസഫറുമായിരുന്നു ആയിരുന്നു അപ്പം ആരാണ് വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ അത് അർണോൾഡ് തൊയാമ്പിയാണ് പിന്നീട് മറ്റു പണ്ഡിതർ മറ്റു യൂറോപ്യൻ പണ്ഡിതർ വ്യാവസായിക വിപ്ലവം എന്ന പദം ഉപയോഗിച്ച മറ്റു യൂറോപ്യൻ പണ്ഡിതരാരെന്ന് ചോദിച്ചാൽ ജോർജ് മിഷേൽ ഫ്രാൻസില് ജോർജ് മിഷേലാണ് വ്യാവസായിക വിപ്ലവം എന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത് അതേപോലെ ജർമ്മനിയിൽ ഫെഡറിക് ഏങ്കൽസ് അപ്പം ഇവരാണ് വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സ്കോളേഴ്സ് അർണോൾഡ് തൊയാമ്പി ഇംഗ്ലണ്ട് ജോർജ് മിഷേൽ ഫ്രാൻസ് ഫെഡറിക് ഏങ്കൽസ് ജർമ്മനി ലോകത്തിൻ്റെ പണിശാല എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവം ആ രാജ്യത്തെ ലോകത്തിൻ്റെ പണിശാല എന്ന പേര് നേടിക്കൊടുത്തു ഇപ്പം ലോകത്തിന്റെ പണിശാല എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് അർണോൾഡ് ടൊയാമ്പിയാണ് വ്യാവസായിക വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പം അദ്ദേഹം വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ലെക്ചേഴ്സ് ഓൺ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് പോപ്പുലർ അഡ്രസ്സസ് നോട്ട്സ് ആൻഡ് അതർ ഫ്രാഗ്മെൻറ്സ് എയ്റ്റീൻ എയ്റ്റി ഫോറിലാണ് അർണോൾ ടൊയാമ്പി ഈയൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആ ബുക്കിൻ്റെ പേരാണ് ലെക്ചേഴ്സ് ഓൺ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് പോപ്പുലർ അഡ്രസ്സസ് നോട്ട്സ് ആൻഡ് അതർ ഫ്രാഗ്മെൻസ് പിന്നീട് ടി എസ് ആഷ്ടൺ പോൾ മാൻഡാക്സ് ആൻഡ് എറിക് ഹാപ്സോൺ അപ്പം ഈ മൂന്ന് സ്കോളേഴ്സും അർണോൾഡിൻ്റെ അർണോൾഡോ തൊയാമ്പയുടെ അഭിപ്രായവുമായിട്ട് യോജിക്കുന്ന ആളുകളായിരുന്നു അപ്പം ഈ ഒരു മൂന്ന് പേരും ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കുക വ്യാവസായിക വിപ്ലവത്തെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പറയുന്നത് ഒന്നാം വ്യാവസായിക വിപ്ലവം രണ്ടാം വ്യാവസായിക വിപ്ലവം ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് സെവൻറ്റി എയ്റ്റി ടു എയ്റ്റി ഫിഫ്റ്റി ആ സെവൻറ്റി എയ്റ്റി ടു എയ്റ്റി ഫിഫ്റ്റിയാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൽ കൽക്കരി നൂൽനൂൽപ്പ് നെയ്ത്ത് ആവിശക്തി കനാലുകൾ റെയിൽവേ തുടങ്ങിയവയുടെ വികാസമാണ് ഉണ്ടായത് ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കേന്ദ്രം ബ്രിട്ടനായിരുന്നു അപ്പം ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് സെവൻറ്റി എയ്റ്റി ടു എയ്റ്റി ഫിഫ്റ്റിയാണ് അപ്പം ഒരു കാലഘട്ടത്തിൽ കൽക്കരി നൂൽനോൽപ്പ് നെയ്ത്ത് ആവശ്യത്തിന് അത് സ്റ്റീം എൻജിൻ കനാലുകൾ റെയിൽവേ തുടങ്ങിയവയുടെ വികാസമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കേന്ദ്രം ബ്രിട്ടനായിരുന്നു നെക്സ്റ്റ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എയ്റ്റീൻ ഫിഫ്റ്റി ആഫ്റ്റർ എയ്റ്റീൻ ഫിഫ്റ്റി ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷമുള്ള കാലഘട്ടമാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് അറിയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കെമിക്കൽ ഇലക്ട്രിക്കൽ മേഖലകളിലെ വികാസമാണ് നടന്നിരുന്നത് അപ്പം രണ്ടാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കേന്ദ്രം ജർമ്മനിയും അമേരിക്കയുമായിരുന്നു ഒന്നാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കേന്ദ്രമായ ബ്രിട്ടനെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് ജർമ്മനിയും അമേരിക്കയും രണ്ടാം വ്യാവസായിക വിപ്ലവത്തെ ഒന്നും രണ്ടും സ്ഥാനം നേടി നെക്സ്റ്റ് കുറിച്ച് പഠിക്കാം വ്യാവസായിക വിപ്ലവത്തിൽ ഉണ്ടായിട്ടുള്ള ഇൻവെൻഷൻസ് അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് നെയ്ത്ത് അതായത് പരുത്തി നൂൽനൂൽപ്പ് നെയ് തുണി വ്യവസായം ഇവയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ള മെഷീൻസ് ഇൻവെൻഷൻസ് ഫസ്റ്റ് വൺ ഫ്ലയിങ് ഷട്ടിൽ അപ്പം ഫ്ലയിങ് ഷട്ടിൽ പറക്കുന്ന ഓടം ഫ്ലയിങ് ഷട്ടിൽ കണ്ടെത്തിയത് ജോൺ കെയാണ് അപ്പം ജോൺ കെ ആണ് ഫ്ലയിങ് ഷട്ടിൽ കണ്ടെത്തിയത് ജോൺ കെ ആണ് ഫ്ലയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് സെവൻറ്റീൻ തേർട്ടി ത്രീയിലാണ് ഇദ്ദേഹം ഇത് കണ്ടെത്തിയത് കുറഞ്ഞ സമയം കൊണ്ട് വീതിയേറിയ വസ്ത്രങ്ങളൊക്കെ നെയ്തെടുക്കാൻ പറ്റിയ തരത്തിലുള്ള മെഷീനായിരുന്നു ഫ്ലൈയിങ് ഷട്ടിൽ നെക്സ്റ്റ് സ്പിന്നിംഗ് ജെന്നി അപ്പം സ്പിന്നിങ് ജെന്നി എന്നത് ഒരു നൂൽനൂൽപ്പ് യന്ത്രമായിരുന്നു ഇത് കണ്ടെത്തിയത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത് ജെയിംസ് ഹാർഗ്രീവ്സ് സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് സ്പിന്നിങ് ജന്നി കണ്ടെത്തിയത് അപ്പം ഇത് ഉപയോഗിച്ച് ഒരാൾക്ക് ഒരേ സമയം ഒരുപാട് നൂലുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു നെക്സ്റ്റ് വാട്ടർ ഫ്രെയിം വാട്ടർ ഫ്രെയിം കണ്ടെത്തിയത് റിച്ചാർഡ് ആർക്രേറ്റ് ആണ് വാട്ടർ ഫ്രെയിം റിച്ച് റിച്ചാർ ആർക്രേറ്റ് അപ്പോൾ വാട്ടർ ഫ്രെയിമും ഒരു നൂൽനൂൽപ്പ് യന്ത്രമാണ് അപ്പോൾ ഇതുപയോഗിച്ച് കൂടുതൽ ബലമുള്ള നൂലുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു നെക്സ്റ്റ് മ്യൂൾ അത് ഒരു നൂൽനൂൽപ്പ് യന്ത്രമാണ് സാമുവൽ ആണ് മ്യൂൾ കണ്ടെത്തിയത് സെവൻ്റി സെവൻറ്റി നയനിലാണ് മ്യൂൾ കണ്ടെത്തിയത് അപ്പോൾ മ്യൂൾ കണ്ടെത്തിയത് സാമുവൽ ക്രോംപ്റ്റൺ നെക്സ്റ്റ് പവർ ലൂം പവർ ലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാട്രേറ്റാണ് അപ്പം എഡ്മൺ ആണ് പവർ ലൂം കണ്ടെത്തിയത് സെവൻറ്റി എയ്റ്റി സെവനിൽ അപ്പോൾ പവർ ലൂം എന്ന് പറയുന്നത് ഒരു നെയ്ത്ത് യന്ത്രമായിരുന്നു അപ്പം ഈ പവർ ലൂം എന്ന നെയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ വേണമെങ്കിലും നെയ് നെയ്തെടുക്കാമായിരുന്നു അപ്പോൾ ആ ഒരു അതിനുള്ള ഒരു മെഷീനായിരുന്നു പവർ ലൂം ഇത് കണ്ടെത്തിയത് എഡ്മണ്ട് കാട്രേറ്റ് സെവൻ്റി എയ്റ്റി സെവൻ അപ്പോൾ നൂൽനൂൽപ്പും നെയ്ത്തുമായി ബന്ധപ്പെട്ടുള്ള കണ്ട് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ ഫസ്റ്റ് വൺ ഫ്ലയിങ് ഷട്ടിൽ ഇത് പറക്കുന്ന എന്നാണ് അറിയപ്പെടുന്നത് ഇത് കണ്ടെത്തിയത് ജോൺ കെ ആണ് അതേപോലെ സ്പിന്നിങ് ജെന്നി സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത് ജെയിംസ് ഹാർഗ്രീവ്സ് വാട്ടർ ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ് മ്യൂൾ സാമുവൽ ക്രോംപ്റ്റൺ പവർലൂം എഡ്മൺ കാട്ടൈറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം മാഞ്ചസ്റ്റർ ആണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇംഗ്ലണ്ട് വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഇംഗ്ലണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഫാക്ടറി നിയമം പാസാക്കിയത് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആവിയന്ത്രം ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്റ്റീം എൻജിൻ സ്റ്റീം എൻജിൻ കണ്ടെത്തിയത് ജെയിംസ് വാട്ടാണ് ജെയിംസ് വാട്ടാണ് സ്റ്റീം എൻജിൻ കണ്ടെത്തിയത് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്റ്റീം എൻജിൻ്റെ കണ്ടുപിടുത്തമാണ് ആദ്യത്തെ തീവണ്ടി യന്ത്രം കണ്ടുപിടിച്ചതാര് ജോർജ് സ്റ്റീഫൻസൺ ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യത്തെ റെയിൽവേ എഞ്ചിൻ കണ്ടെത്തിയത് ജോർജ് സ്റ്റീഫൺസൺ എയ്റ്റീൻ ഫോർട്ടീനിലാണ് ലോകത്തിലെ ആദ്യത്തെ ലോക്കോമോട്ടീവിൻ്റെ പേര് റോക്കറ്റ് എന്നാണ് അപ്പം റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസനാണ് ആണ് അപ്പം ആദ്യത്തെ റെയിൽവേ എഞ്ചിൻ കണ്ടെത്തിയത് ജോർജ് സ്റ്റീഫൻസൺ അതിൻ്റെ പേരായിരുന്നു റോക്കറ്റ് നെക്സ്റ്റ് ഇരുമ്പ് കൽക്കരി ഇവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് ബ്ലാസ്റ്റ് ഫെർണസ് കണ്ടുപിടിച്ചതാര് അബ്രഹാം ഡാർബി അബ്രഹാം ഡാർബിയാണ് ബ്ലാസ്റ്റ് ഫർണസ് കണ്ടുപിടിച്ചത് ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പു പാലം നിർമ്മിച്ചത് അബ്രഹാം ഡാർബി അബ്രഹാം ഡാർബി മൂന്നാമനാണ് ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പു പാലം നിർമ്മിച്ചത് ഇപ്പോൾ സേൺ നദിക്ക് കുറുകയായിരുന്നു ആദ്യത്തെ ഇരുമ്പുപാലം നിർമ്മിച്ചത് ഇതിപ്പോൾ ഒരു ഹെറിറ്റേജ് സിറ്റി ആയിട്ട് നിലനിർത്തിയിരിക്കുകയാണ് ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പുപാലം നിർമ്മിച്ചത് എബ്രഹാം ഡാർബി ബട്ട് ബൾ നദിക്ക് കുറുകെ നെക്സ്റ്റ് കനാലുകൾ കൽക്കരി നഗരങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയായിരുന്നു ആദ്യമായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടത് ആദ്യത്തെ ഇംഗ്ലീഷ് കനാലാണ് വേഴ്സ്ലി കനാൽ സെവൻറ്റീൻ സിക്സ്റ്റി വണിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ആദ്യത്തെ ഇംഗ്ലീഷ് കനാൽ വേഴ്സ്ലി കനാൽ വേഴ്സ്ലി കനാൽ നിർമ്മിച്ചത് ജെയിംസ് ബ്രീഡ്ലിയാണ് വേഴ്സ്ലി കനാൽ നിർമ്മിച്ചത് ജെയിംസ് ബ്രീഡ്ലി ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നത് സ്റ്റോക്ക് ഹോം ടു ഡാർലിംഗ്ടൺ വരെയായിരുന്നു സ്റ്റോക്ക് ഹോമിന് മുതൽ ഡാർലിംഗ്ടൺ വരെയായിരുന്നു ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ സ്റ്റോക്ക് ഹോം ടു ഡാർലിംഗ്ടൺ ഫസ്റ്റ് റെയിൽവേ പാത നെക്സ്റ്റ് രണ്ടാമത്തെ റെയിൽവേ പാത നിലവിൽ വന്നത് എയ്റ്റി തേർട്ടിയിലാണ് ലിവർപൂൾ ടു മാഞ്ചസ്റ്റർ ലിവർപൂൾ മുതൽ മാഞ്ചസ്റ്റർ വരെയായിരുന്നു രണ്ടാമത്തെ റെയിൽവേ പാത ആദ്യത്തെ റെയിൽവേ പാത സ്റ്റോക്ക്ഹോം മുതൽ ഡാർലിംഗ്ടൺ വരെയും രണ്ടാമത്തെ റെയിൽവേ പാത ലിവർപൂൾ മുതൽ മാഞ്ചസ്റ്റർ വരെയുമായിരുന്നു ആവിയന്ത്രം ഉപയോഗിച്ചുള്ള ബോട്ടുകൾ നിർമ്മിച്ചത് ഫുൾട്ടൺ എന്ന അമേരിക്കക്കാരനാണ് ആവിയന്ത്രം ഉപയോഗിച്ച ബോട്ടുകൾ നിർമ്മിച്ചത് ഫുൾട്ടൺ എന്ന അമേരിക്കക്കാരൻ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡുകൾ ഉറപ്പിക്കുന്ന രീതി കണ്ടുപിടിച്ചത് മാക് ആഡം കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡുകൾ ഉറപ്പിക്കുന്ന രീതി കണ്ടുപിടിച്ചത് മാക് ആഡം ആയിരുന്നു വൈദ്യുതി ഉപയോഗിച്ചുള്ള കമ്പി സന്ദേശങ്ങൾ അയക്കുന്ന സമ്പ്രദായം കണ്ടെത്തിയത് സാമുവൽ വേസ് സാമുവേൽ വേസാണ് കമ്പി സന്ദേശം കണ്ടെത്തിയത് ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആണ് ടെലഫോൺ കണ്ടുപിടിച്ചത് വയർലെസ് കണ്ടുപിടിച്ചത് മാർക്കോണി വയർലെസ് കണ്ടുപിടിച്ചത് മാർക്കോണി സേഫ്റ്റി ലാംബ് കണ്ടെത്തിയത് ഹാംഫ്രി ഡേവി സേഫ്റ്റി ലാംബ് ഹാംഫ്രി ഡേവി വ്യവസായ വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമയായിരുന്നു മോഡേൺ ടൈംസ് വ്യവസായ വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്പിൻ്റെ സിനിമയാണ് മോഡേൺ ടൈംസ് ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണം വന്നതോടെ അത് കാർഷിക മേഖലയിലും യന്ത്രവൽക്കരണം ഉണ്ടാക്കി ഇത് കാർഷിക വിപ്ലവത്തിലേക്ക് നയിച്ചു അപ്പോൾ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിലും പുരോഗതി ഉണ്ടായി അല്ലെങ്കിൽ കാർഷിക മേഖലയിലും യന്ത്രവൽക്കരണം നടന്നു അപ്പോൾ ഇത് ഇത് കാർഷിക വിപ്ലവത്തിലേക്ക് നയിച്ചു ഇംഗ്ലണ്ടിൽ ചതുർവർഷ കൃഷിരീതി നടപ്പിലാക്കിയത് ടൗൺഷൻഡ് പ്രഭുവാണ് ഇംഗ്ലണ്ടിൽ ചതുർവർഷ കൃഷിരീതി നടപ്പാക്കിയത് ടൗൺഷൻഡ് പ്രഭു ഡ്രില്ല് കണ്ടുപിടിച്ചത് ജിത്രോടൻ ജിത്രോടൻ എന്ന ആളാണ് ഡ്രില്ല് കണ്ടുപിടിച്ചത് കാർഷിക വിപ്ലവത്തോടെ യൂറോപ്പിൽ നിലവിൽ വന്ന കൃഷി രീതിയാണ് വിളമാറ്റ കൃഷിരീതി ഇത്രയുമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ Thank you for watching my channel.